ചിൽഡ്രൻ ഹവർ യു ഐ ഹോപ്പ് യു ഓൾ ആ ഫൈൻ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നാലാം ക്ലാസ്സിലെ പേപ്പർ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് അപ്പോൾ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പോയം അതേപോലെ ആ സ്റ്റോറിയുടെ മീനിങ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കാണാം എന്നിട്ട് നമ്മൾ ആക്ടിവിറ്റീസിലോട്ട് വന്നാൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ എൻ്റെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ ചിൽഡ്രൻസ് ആക്ടിവിറ്റി വൺ ഐ ലോട്ട് മൈ ലിറ്റിൽ ബോട്ട്സ് വിത്ത് ഷൂലി ഫ്ലവേഴ്സ് ഫ്രം അവർ ഗാർഡൻ ഞാൻ എൻ്റെ ചെറിയ ബോട്ടിൽ ഷൂലി എൻ്റെ ഗാർഡനിലുള്ള ഷൂലി ഫ്ലവേഴ്സ് നിറച്ചു

അതേപോലെ സ്വപ്നങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളോട് സെന്റൻസസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ബോയിൻ്റെ ആ കുട്ടിയുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മളോട് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഐ ഫ്ലോട്ട് ഹോപ്പ് പിന്നെന്താ കൂട്ടുകാരെ ബറി റൈറ്റ് മൈ ഫേസ് ഇൻ മൈ ആംസ് മൈ നെയിം ഓൺ പേപ്പർ ബോട്ട് ദാറ്റ് സം വൺ വിൽ സീ മൈ പേപ്പർ ബോട്ട്സ് മൈ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം അപ്പോൾ എന്താണ് ഇവിടെ ഫസ്റ്റത്തത് ഐ ഫ്ലോട്ട് മൈ പേപ്പർ ബോട്ട് ഇൻ ദ സ്ട്രീം രണ്ടാമത്തത് എന്തായിരിക്കും ഐ ഹോപ്പ് ദാറ്റ് സം വൺ വിൽ സീ മൈ പേപ്പർ ബോട്ട്സ് അല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നു ചിലരെന്റേത് ചിലരെൻ്റെ പേപ്പർ ബോട്ട്സ് കാണുമെന്ന് ഐ ബഴി മൈ ഫേസ് ഇൻ മൈ ഹാർസ് ഐ റൈറ്റ് മൈ നെയ്മ് ഓൺ ദി പേപ്പർ ബോട്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ആക്ടിവിറ്റി വൺ ആക്ടിവിറ്റി ടു റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ് റൈറ്റ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദി വേർഡ് അണ്ടർലൈൻഡ് ഇൻ ദ സ്പേസ് പ്രൊവൈഡ് കംപ്ലീറ്റ് ദ പസൽ യൂസിങ് ദീസ് വേർഡ്സ് എന്താണ് ഇവിടെ പറയുന്നത് ഇവിടെ നമുക്ക് കുറച്ച് സെൻറ്റൻസസ് ത തന്നിട്ടുണ്ട് അതൊന്ന് റീഡ് ചെയ്യാം അതേപോലെ അതിലെ ഓപ്പോസിറ്റ് വേർഡ്സ് നമ്മളോട് എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തത് വൺ അന്ന ഈസ് സ്മോൾ ബട്ട് ദ ബോയ് ഈസ് ഡാഷ് അന്ന ഈസ് സ്മോൾ സ്മോളിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ് ബിഗ് എന്താണ് ബിഗ് അപ്പം പസിൽ നമുക്ക് എഴുതുമ്പോൾ ബിഗ് ഓക്കെ സെക്കൻഡ് വൺ അന്ന അന്നഅൺഡ് ഡാഷ് habits from her ഫ്രം ഹർ ആൻഡ് ഷി ഡസൈക്ക്സ് അപ്പോൾ ഇവിടെ നമുക്ക് ബാഡെന്നാണ് തന്നിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ബാഡ് എന്താണ് ഗുഡ് എന്താണ് ഗുഡ് തേർഡ് അന്നസ് ഫാദർ സ്റ്റാർട്ടഡ് ഫോർ ഹിസ് ഓഫീസ് അറ്റ് ഡാഷ് ആൻഡ് റിട്ടേൺ ഹോം അറ്റ് ഡെസ്ക് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഡെസ്ക് എന്നാണ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ വൈകിട്ട് അതായത് ഇരുട്ട് വീണിട്ടുള്ള എന്ന് മീൻ ചെയ്യുന്നതാണ് ഡെസ്ക് അപ്പം നമുക്കിവിടെ രാവിലെ എന്നാണ് വേണ്ടത് അപ്പോൾ എന്തായിരിക്കും ഡോൺ ഡി എ ഡബ്ല്യു എൻ ഡോൺ ഡോൺ എന്നാണ് അപ്പോൾ അവിടുത്തെ ഓപ്പോസിറ്റ് വേഡ് ഫോർ ദ ബോയ് ലോഞ്ചഡ് ഹിസ് ബോട്ട് ഡ്യൂറിങ് ദി ഡേ ഹി ഡ്രംഡ് അബൗട്ട് ഇറ്റ് അറ്റ് ഡാഷ് എന്താ ഇവിടെ പറയുന്നത് ദ ബോയ് ലോഞ്ചഡ് ഹിസ് ബോട്ട്സ് ജ്യൂറിങ് ഡാഷ് അപ്പം ഇവിടെ എന്തായിരിക്കോ അപ്പം ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് വേർഡ് കണ്ടെത്തേണ്ടത് ഡേ എന്നുള്ളതിൻ്റെതാണ് അപ്പോൾ എന്താണ് ഡേൻ്റെ ഓപ്പോസിറ്റ് വേർഡ് നൈറ്റ് അല്ലേ അപ്പോ ഫൈവ് ദ ബോയ് ദി ബോട്ട് അന്നബിക്കെയിം സാഡ് ആൻഡ് മെയ്ഡ് ബോട്ട്സ് അന്ന ബിക്കെ അന്ന ബിക്കെയിം ഹാപ്പി സാഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഹാപ്പി അപ്പോൾ നമുക്ക് ഇവിടെ പസൽസ് കമ്പ്ലീറ്റ് ചെയ്യണം ഫസ്റ്റത്തത് എന്തായിരുന്നു ഫസ്റ്റത്തത് ബിഗ് അപ്പോൾ രണ്ടാമത്തത് ജി വെച്ചിട്ടാണ് എന്തായിരുന്നു ഗുഡ് മൂന്നാമത്തത് ഡി വെച്ചിട്ടായിരുന്നു ഡോൺ നാലാമത്തത് എൻ വെച്ചിട്ടായിരുന്നു നൈറ്റ് അഞ്ചാമത്തത് എച്ച് വെച്ചിട്ടാണ് ഹാപ്പി ചിൽഡ്രൻ അപ്പം നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ത്രീ അന്നാസ് പേപ്പർ ബോർഡ് സെയിൽഡ് ട്രൂ സെവറൽ പ്ലേസസ് ആൻഡ് സോ മെനി തിങ്സ് റീഡ് ഹൗ അന്നാസ് പേപ്പർ ബോട്ട് ഡിസ്ക്രൈബ്സ് ഇറ്റ്സ് എക്സ്പീരിയൻസസ് എന്താ ഇവിടെ പറയുന്നത് അന്നയുടെ പേപ്പർ ബോട്ട് ഒഴുകി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് സംഭവങ്ങൾ കണ്ടു അപ്പോൾ നമ്മളോട് ഇവിടെ ഇതൊന്ന് വായിച്ച് നോക്കാനാണ് പറയുന്നത് എന്താ എന്തായത് അന്നയുടെ ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് അല്ലേ ഐ എം എ പേപ്പർ ബോട്ട് അന്നസ് ഓൺ മെയ് മീ വൺ ഡേ അന്ന പുഷ്ട് മീ ഇൻ ടു എ സ്ട്രീം ഐ സെയിൽഡ് അലോങ് ദ സ്ട്രീം ഐ സോ മെനി തിങ്സ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഡാൻസ്ഡ് ഓൺ ദി ഷോർ എന്താ മീനിങ് ഞാനൊരു കടലാസ് തോണിയാണ് അന്നയുടെ ആൻറ്റിയാണ് എന്നെ ഉണ്ടാക്കിയത് ഒരു ദിവസം അന്ന എന്നെ അരുവിയില് ഒഴുക്കി ഞാൻ ഒഴുകി ആ അരുവിൽ ഒഴുകി ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടു പൂക്കളുള്ള ചെടി ചെടികൾ നൃത്തം ചെയ്യുന്നുണ്ട് എവിടെയാ നൃത്തം ചെയ്യുന്നത് തീരത്ത് നൃത്തം ചെയ്യുന്നത് കരയിൽ നൃത്തം ചെയ്യുന്നത് കണ്ടു ഒരു തവള എൻ്റെ മേലോട്ട് ചാടി ദൈവത്തിനു നന്ദി പക്ഷെ ഞാൻ മറഞ്ഞില്ല ഇതാണ് നമ്മുടെ പേപ്പർ ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് ഹാവ് യു ഹാഡ് എനി സച്ച് എക്സ്പീരിയൻസസ് വിൽ വൈൽഡ് ട്രാവലിംഗ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ റൈറ്റ് അബൌട്ടിറ്റ് അത് എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമ്മളോട് ഇവിടെ പറയുന്നത് ഒരു യാത്രക്കുറിപ്പ് എഴുതാനാണ് കീപ് ഇൻ മൈൻഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വെൻ യു റൈറ്റ് നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഈ കൊസ്റ്റ്യൻസ് നമ്മളോട് എന്താ പറയുക ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇതിൻ്റെ ആൻസർ നമ്മൾ ഇതിൽ വേണം എന്നാണ് ഇവിടെ പറയുന്നത് വെർ ഡി ഡി യു ഗോ നിങ്ങൾ എവിടേക്കാണ് പോയത് വെൻ ഡിഡ് യു ഗോ നിങ്ങൾ എന്നാണ് പോയത് ഹൂ വെർ വിത്ത് യു നിങ്ങളെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് വാട്ട് ഡിഡ് യു സീ ഓൺ ഡി വേ വഴിയിലൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത് വാട്ട് ഫുഡ് ഡിഡ് യു ഹവ് ഏത് ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത് എന്ത് ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത് വിച്ച് സൈറ്റ് ഡിഡ് യു ലൈക്ക് ദി മോസ്റ്റ് നിങ്ങൾക്ക് ഏത് സൈറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹൗ ഡിഡ് യു ഗോ സോൾ ബൈ ട്രെയിൻ എവിടെയാണ് എങ്ങനെയാണ് നിങ്ങൾ പോയത് ബസ്സിലാണോ ട്രെയിനിലാണോ ഹൗവാസ് ദ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പെന്ന് അപ്പോൾ ചിൽഡ്രൻ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരു ചെറിയൊരു യാത്രാ കുറിപ്പ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാനത് വായിച്ചു പറയാം ലാസ്റ്റ് സൺഡേ ഐ വെൻ ടു ദൂ വിത്ത് മൈ ഫാമിലി വി വെൻ തേർഡ് ബൈ ബസ് My father brought tickets and we entered the gate. There were small ponds. Ducks and swans are swimming in the ponds. We saw lion, deer, monkeys, peacock, parrots, elephants, etc. We saw different kinds of snakes. At the lunch time we sat under a tree and had fried rice and fried chicken.

എൻ്റെ ഫാദർ എൻ്റെ അച്ഛൻ ടിക്കറ്റ്സ് വാങ്ങി എന്നിട്ട് ഞങ്ങൾ ഗേറ്റിലോട്ട് പോയി ഗേറ്റിൽ കടന്നു അവിടെ ഒരു ചെറിയ കുളമുണ്ട് താറാവുകളും അരയന്നങ്ങളും അതിൽ നീന്തുന്നുണ്ട് ഞങ്ങൾ സിംഹത്തെ കണ്ടു മാനിനെ കണ്ടു മങ്കികളെ കണ്ടു പീക്കോക്കിനെ കണ്ടു പാരറ്റ്സിനെ കണ്ടു എലിഫൻസിനെ കണ്ടു അല്ലേ ഞങ്ങൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്നേക്സിനെ കണ്ടു അല്ലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നേക്സിനെ കണ്ടു ലഞ്ച് ടൈം ആയപ്പോൾ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു എന്നിട്ട് ഫ്രൈഡ് റൈസും ഫ്രൈഡ് ചിക്കനും തിന്നു ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോയി ജൂൻ്റെ അടുത്തുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോയി അവിടെ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ സിസ്റ്ററും കളിച്ചു ഞങ്ങൾ എൻജോയ് ചെയ്തു ബിഫോർ ഡെസ്ക് ഇരുട്ടി വീഴുന്നതിന് മുന്നേ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു ഈ സൂ ട്രിപ്പ് അമേസിംഗ് ആയിരുന്നു അതേപോലെ എൻജോയ് ചെയ്തു ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ള ചെറിയ ഒരു യാത്രാ കുറിപ്പ് അപ്പൊ നിങ്ങൾ ഇത് ഇതുപോലെ നിങ്ങളും ഒന്ന് എഴുതാൻ ശ്രമിക്കുക ആക്ടിവിറ്റി ഫോർ ദ ബോയ്സ് ഡയറി അരുന്ധതി മെയ്ഡ് ബോഡ്സ് ഫോർ ദി ബോയ് ഹി ഫെൽ വെരി ഹാപ്പി ഹി വ്രോട്ട് ഹിസ് ഡയറി വാട്ട് വുഡ് ദ ബോയ് റൈറ്റ് ഇൻ ഹിസ് ഡയറി ദാറ്റ് ഡേ അപ്പോൾ ഇവിടെ നമ്മളോട് ഒരു ഡയറി എഴുതാനാണ് പറയുന്നത് ആരുടെ ഡയറിയാണ് ആ കുട്ടിയുടെ അരുന്ധതി അവന് വേണ്ടിയിട്ട് ബോട്ടുകളുണ്ടാക്കി അല്ലേ അപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിലായി അപ്പോൾ അവനൊരു ഡയറി എഴുതാണ് എന്തായിരിക്കും അവൻ്റെ ഡയറിയിലുള്ളത് നിങ്ങൾ എഴുതൂലേ എങ്ങനെയാണ് എഴുതേണ്ടത് ഫസ്റ്റ് ഡേറ്റ് വേണം ഇല്ലേ ഡയറിക്ക് എന്താണ് വേണ്ടത് ആദ്യം ഡേറ്റ് വേണം അതുപോലെ ടൈം വേണമെങ്കിൽ ടൈം എഴുതാം ഇല്ലേ അപ്പോൾ ഡേറ്റ് വേണം ഏത് ഡേ ആണോ ആ എഴുതുന്നത് ആ ഡേൻ്റെ ഡേറ്റ് വേണം പിന്നെ എന്തായിരിക്കും അവൻ എഴുതിയിട്ടുണ്ടാവാം ടുഡേ വാസ് ഹാപ്പിയസ്റ്റ് ഡേ ഫോർ മീ

ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പുതിയ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരും അതുവരേക്കും ബായ്